ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീടുകളിൽ, കിച്ചണിൽ, പ്രത്യേകിച്ച് കിച്ചണിലൊക്കെ ശല്യം ചെയ്യുന്നവരാവുന്ന ഒരു കൂട്ടരാണ് നമ്മുടെ പൊടിയീച്ച. ഈ പൊടിയീച്ച വന്ന് നമ്മൾ വെച്ചിരിക്കുന്ന എല്ലാ പാത്രങ്ങളും ഇരിക്കും, അതുപോലെ നമ്മുടെ തവികളിരിക്കും, ചക്ക അതുപോലെ ഫ്രൂട്ട്സ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വന്നിരിക്കും പഴം, അതൊന്നും മേടിച്ച് വെക്കാൻ നമുക്ക് പറ്റാറില്ല. അപ്പോൾ അങ്ങനെ വെക്കുകയാണെങ്കിൽ ഈ പൊടിയീച്ച കാരണം നമുക്ക് തിന്നാൻ തന്നെ ഒരു അറപ്പ് തോന്നും അല്ലേ. അപ്പോൾ നമുക്ക് ചെയ്ത് ഇതേ തുളുത്താനായിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കിഡില സൂത്രമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം സമയം കളയേണ്ട, നേരെ വീട്ടിലേക്ക് പോകാം. അതിനായിട്ട് യാതൊരു പൈസ മുടക്കം ഒന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് മാത്രമാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നേരെ നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ഇവിടെ ഒരു ഗ്ലാസ്സാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പഴയ ഗ്ലാസ് പൊട്ടിയതാണെങ്കിലും കുഴപ്പമില്ല, ഇതിന് ചുമടിച്ചെവിടെ നിന്ന് ശകലൊന്ന് പൊട്ടിയതാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യാതിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു ഗ്ലാസ്സിലേക്ക്, ഇപ്പോൾ ഞാൻ ഈ എടുത്തിരിക്കുന്നത് അര ഗ്ലാസ് വെള്ളം വല്ലിയത്, ഇതാണ് സർബത്ത്. സർബത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലർക്കൊക്കെ മനസ്സിലായേക്കാണ്, ചിലർക്ക് മനസ്സിലാകത്തില്ല. സർബത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചസാര വെള്ളം, പഞ്ചസാര കടയിലേക്കൊക്കെ ഷോപ്പിലേക്കൊക്കെ നമ്മൾ നാരങ്ങ വെള്ളത്തിനൊക്കെ ചെയ്യുന്നതാണ് ഈ പഞ്ചസാര സർബത്ത്. അപ്പോൾ ഈ സർബത്തിന് ഞാൻ 2 ടീസ്പൂൺ പഞ്ചസാരയിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തതാണ് കേട്ടോ. അത് ഞാൻ എടുക്കാനാണ് വീഡിയോയിൽ കാണിക്കാനതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പഞ്ചസാര വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചെറു ചൂടോടുള്ള വെള്ളമായിരിക്കണേ, ഒരുപാട് തിളച്ച വെള്ളം ആകരുത്. ചെറു ചൂടുള്ള വെള്ളമാണ് ഞാൻ, പഞ്ചസാര വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പഴമാണ് വേണ്ടത്. ചീന പഴമാണേലും കുഴപ്പമില്ല, ഏത് തരം പഴമാണെങ്കിലും, പഴുത്ത അവിഞ്ഞ പഴമാണേലും കുഴപ്പമില്ല. പഴം നമുക്ക് ഒരു പഴമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആ പഴം നമുക്ക് ആ പഞ്ചസാര ലൈനിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഇതായ പഴമെന്ന് പറഞ്ഞത് ഈച്ചക്കൊക്കെ വലിയ ഇഷ്ടമാണ്. ഈച്ച പാറ്റ വലിക്കൊക്കെ വളരെ ഇഷ്ടമാണ് അല്ലേ. അപ്പം ഇതിന് നമുക്ക് വേണം ഇങ്ങനെ ഒന്ന് ഇട്ട് അരിഞ്ഞ് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരടപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ഇരുന്ന് തന്നെ മിക്സ് ആയിക്കോളും. അതിനുശേഷം നമുക്കിതൊന്ന് ഇതിലേക്ക് ഒരു സൂത്രം കൂടെ ചേർത്ത് കൊടുക്കണം. കാര്യം നമ്മൾ ഈ പഞ്ചസാര പഴമൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ ആ പൊടിയീച്ചയൊക്കെ ആ ഗ്ലാസ്സിനുള്ളിൽ വന്ന് കിടക്കും. അതായത് ഈ പഴം ഇരിക്കുന്നവിടെ തിന്നാൻ വരും. മധുരമായതുകൊണ്ട് മധുരവും പഴമൊക്കെ ആയത് കാരണം തിന്നാൻ വേണ്ടി വരും. പക്ഷേ അതിന് നല്ലൊരു എഫക്റ്റ് കിട്ടിയിട്ട് ചത്തുപോകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, അതായത് ഈ പൊടിയീച്ച പിന്നെ നമ്മുടെ വീടുകളിൽ വരാതിരിക്കാൻ വേണ്ടി ചെയ്യാനുള്ള കിഡില സൂത്രമാണ് ഇത്. ഇതുപോലൊരു സാധനമുണ്ട്, ഈ റോളോൺ എന്ന് പറയും സാധനം കേട്ടോ. നമ്മുടെ വീടുകളിൽ തലവേദനയ്ക്ക്, കാലുവേദന, കൈവേദനയ്ക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അത് ഇത് വളരെ എഫക്റ്റ് കൂടുതലാണ് കേട്ടോ. അതാണ് ഞാൻ അതിലേക്ക് ചേർത്ത് തുടങ്ങി. ഞാൻ എനിക്ക് ഇത് മാത്രമായിട്ട് വെച്ചിട്ട് യാതൊരു ഫലവും കിട്ടാത്തത് കൊണ്ട് ഞാൻ ഇതും കൂടെ ചേർത്തെന്ന് വെച്ചപ്പോൾ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. 100% റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെ, ഞാൻ ഇതൊന്ന് അതിലേക്ക് തേച്ച് കൊടുക്കുന്ന ഒരു തുണിയാണ് എടുക്കുക. ചുമ്മാ ഇത് കുടഞ്ഞിരിക്കാൻ പറ്റത്തില്ല, അതിനൊരു ഉരുളിച്ച പോലെ ഇതുള്ളത് കാരണം നമുക്കിത് കുടഞ്ഞിടാൻ പറ്റത്തില്ല. നമുക്കൊരു തുണിയിലോട്ടോ ഒരു സ്പോഞ്ചിലോട്ടോ നമുക്കൊന്ന്, അല്ലെങ്കിൽ പഞ്ഞിയുണ്ട് കോട്ടൻ പഞ്ഞിയിലോട്ടോ ഒന്നും ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് മടക്കുക. ഇതൊന്ന് മടക്കിയത് നേരെ നമ്മൾ ആ ഒരു ലൈനിയിലെ പഞ്ചസാരയും പഴം ഇട്ട് വെച്ചിരിക്കുന്ന അതിലേക്ക് ഒന്നിട്ട് കൊടുക്കുക, ഉള്ളിലേക്ക് നിറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ അത് നല്ലപോലെ മിക്സ് ആയിക്കോളും. അതിപ്പോൾ ഈ ഒരു സൊല്യൂഷന് ഈ ഒരു സാധനത്തിന് നല്ലൊരു എഫക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗ്യാസും എല്ലാം ആകുമ്പോഴത്തേക്കും അത് ഫുള്ളും ഈ മധുരം കുടിക്കാൻ വേണ്ടി കയറി വരുമ്പോഴത്തേക്കും, മധുരവും പഴവും ഒക്കെ തിന്നാൻ വേണ്ടി ഈ പൊടിയീച്ച കയറി വരുമ്പോൾ ഈ ഒരു വെള്ളം എൻ്റെ വയറ്റിൽ ചെല്ലുമ്പോൾ ഇത് അങ്ങനെ അങ്ങ് ചത്തു പോക്കോളും. പിന്നെ നമ്മുടെ കിച്ചണിൽ ഈ പൊടിയീച്ചയുടെ ഒരു ശല്യം കാണത്തില്ല. എൻ്റെ കിച്ചണിൽ ഭയങ്കര ശല്യമായിരുന്നു, ഒരു സാധനം വെക്കാൻ പറ്റുന്നത് പൊടിയീച്ച ഒന്ന് പൊതിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞാനത് നേരത്തെ കാണിച്ച അതേ രീതിയിൽ അങ്ങ് ഇരിക്കുകയായിരുന്നു. ഒരു ചക്കയൊന്നും വെക്കാൻ പറ്റത്തില്ല, ഭയങ്കര ശല്യമായിരുന്നു. അതിനുശേഷം നമ്മുടെ വീടുകളിൽ ചിപ്സോ അല്ലെങ്കിൽ മിച്ചറൊക്കെ മേടിക്കുന്നതിൻ്റെ കവർ കാണുമല്ലോ, ഇതുപോലത്തെ കവർ, അതെടുത്തത് ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി വെക്കുക. ചരട് വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് കെട്ടി വെക്കാം, റബ്ബർ ബാൻഡ് ആണെങ്കിലും മതി കേട്ടോ. പിന്നെ റബ്ബർ ബാൻഡ് വെച്ച് ഒന്ന് കെട്ടി വെച്ചതിന് ശേഷം നമുക്കിതൊരു ഫോർക്ക് എടുക്കുക, അത് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. അത് നല്ലപോലെ ഹോളിട്ട് കൊടുക്കുക കേട്ടോ. എന്നാലും ഹോളിട്ട് കൊടുക്കുമ്പോഴാണ് ഇത് ഞാൻ ഈ ഇത് കയറി ഇതിൻ്റെ അകത്ത് വരികയും ഇതിൻ്റെ അകത്ത് വീണ് കിടക്കുകയൊക്കെ ചെയ്യും കേട്ടോ. മധുരം കുടിക്കാനൊക്കെ ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഇങ്ങനെ കെട്ടി തുറന്ന് വെക്കരുത്, ഇതേ രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എവിടെയാണ് ഈ കൂടുതൽ നമ്മുടെ കിച്ചൻ്റെ ഏത് ഭാഗത്താണോ ഈ കണ്ണീച്ചകൾ വരുന്നത്, പൊടിയീച്ചകൾ വരുന്നത്, അവിടെ കൊണ്ട് വെക്കുക. അത് വെച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ആ ഈച്ച വന്ന് കിടക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഈ പൊടിയീച്ച ഉണ്ടായിട്ടേ ഇല്ല, വന്നിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി അടുത്ത ടിപ്പ്, നമുക്ക് പല്ലിനെയും പാറ്റാനെയും തുളുത്താനും കൂടെ ഒന്ന് ചെയ്താലോ. അടിപൊളി കിഡിന സൂത്രമാണ് കേട്ടോ. അപ്പോൾ ഒരു ഫസ്റ്റ് 2 ടിപ്പാണ് ഞാൻ ഇത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പല്ലിയെ പാറ്റാനും വേണ്ടി തുളുത്താൻ വേണ്ടി പറ്റിയ കിഡിന ടിപ്പാണിത്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഒരു സ്പൂണ് എടുത്തിട്ടുള്ളത് ഞാൻ വിനാഗിരി, ആ വിനാഗിരി ആ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത്
ഈ റോളോൺ ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ റോളോൺ നമുക്ക് ഇങ്ങനെ കൊട്ടി ഇങ്ങനെ ഒഴിക്കാൻ പറ്റാത്ത കാരണം ഇതുപോലെ ഒരു കോട്ടൺ തുണി എടുക്കുക, അല്ലെങ്കിൽ സ്പോഞ്ച് എടുക്കുക, അല്ലെങ്കിൽ പഞ്ഞി എടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെങ്കിലും എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ തുണിയിലേക്ക് ഞാനിപ്പോൾ ഒരു തുണി മൂന്ന് പീസ് മൂന്ന് നാല് പീസോളം തുണി ഇട്ടിട്ട് ഇതുപോലെ തൂത്തിങ്ങനെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ആ വിനാഗിരിയുടെ വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ പറയാൻ വിട്ടുപോയി, ഈ വിനാഗിരിയുടെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര ലായനിയും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇത്രേൻ്റെ ഇപ്പോൾ കുറച്ച് പീസ് തുണിയും കൂടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് റോളോണും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഭയങ്കര ഒരു എഫക്റ്റും, അപ്പോൾ ഈ മധുരം കഴിക്കാൻ പാറ്റ വരും, പല്ലി വരും. അപ്പോൾ നിങ്ങളത് നക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ വയറ്റിലോട്ട് ഈ ഇതിൻ്റെ ഗ്യാസ്, അതായത് റോളോണിൻ്റെയോ, നിങ്ങളുടെ അവിടെ റോളോൺ ഇല്ലെങ്കിൽ കാജാവോയിൽ, ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കാജാവിലും മുവും കൊണ്ടൊക്കെ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ അതിൽ ഏതെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം ഇതുപോലെ പഞ്ഞിയിലാണെങ്കിൽ നമുക്ക് ബോൾസ് പോലെ ഉരുട്ടി നമുക്ക് എവിടെ വെക്കണം അവിടെ എല്ലാം വെക്കാം. ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിൽ, ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ, അതുപോലെ എലി പല്ലി പാറ്റ ഒക്കെ വരുന്നിടത്ത് എല്ലാം വെച്ച് കൊടുക്കും. ഈ ഗ്യാസ് അടിച്ചിട്ട് വന്ന് ആ മധുരമൊക്കെ അവൻ നക്കിയിട്ട് പോകുമ്പോൾ അതുങ്ങൾ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും എല്ലാം അത് പുറ പറന്ന് പോക്കോളും നമ്മുടെ പരിസരങ്ങളിൽ. പിന്നെ അത് വരുത്തേയില്ല, പക്ഷേ ഇതിൻ്റെ ഒരു എഫക്റ്റ് അതുങ്ങളുടെ വയറ്റിലോട്ട് പോകുന്നത് കാരണം അത് ഭയങ്കര ഒരു എഫക്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും, നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പിന്നെ ബെൽ ബട്ടൺ എനബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലേ നേരത്തെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതിൻ്റെ ഒരു പീസ് തുണിയെടുത്ത് ഞാനിതിവിടെ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിലും ഇത് കയറാൻ വളരെ സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും. ഇനി ഞാനിതിവിടെ നേരത്തെ എടുത്ത് വെച്ച് കണ്ണീച്ച പിടിക്കുന്ന ഒരു സൂത്രം കാണിച്ചില്ലേ ആ പൊടിയിച്ചേനെ, ആ അപ്പോൾ അതേ ഇത് ഞാൻ തുറന്ന് കാണിക്കാം. ഇത് കുറേ നേരം വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുറേ പൊടിയിച്ചതിൻ്റെ അത് വന്ന് ചത്തു കിടപ്പുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടില്ല, നിങ്ങൾക്ക് ഇതിൽ ഇങ്ങനെ വെച്ചാൽ കാണാൻ പറ്റും തോന്നുന്നില്ല. ഇപ്പോൾ ഈ പൊടിയിച്ച വരാൻ വേണ്ടി ഞാൻ നാരങ്ങയുടെ തൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഇത് കണ്ടില്ലേ നിറച്ച് പൊടിയിച്ച വന്ന് കിടപ്പുണ്ട് കണ്ട. അപ്പോൾ ലൈവായിട്ട് ഞാൻ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്, കണ്ടില്ലേ. അപ്പം നിങ്ങളിന്ന് ചെയ്ത് നോക്കും, ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണേ. നിങ്ങളുടെ വീട്ടിലെ പൊടിയിച്ചയുടെ ശല്യം ഉണ്ടാകത്തേയില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകൾ ആഡ് ചെയ്യാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.